പിടിഎ പ്രസിഡന്റായി ശ്രീ കെ ടി ജോസഫും വൈസ് പ്രസിഡന്റായി ശ്രീ ജോൺ കുമാറും തിരഞ്ഞെടുക്കപ്പെട്ടു. മാനേജർ സിസ്റ്റർ ലിയയും പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ് മരിയയും സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്നു. ഹിൽ പാലസ് സി ഐ ശ്രീ ഗോപകുമാർ വി മാതാപിതാക്കൾക്ക് ക്ലാസ് നടത്തി. ജൂനിയർ റെഡ് ക്രോസ് 8, 9, 10 ക്ലാസ്സുകളിൽ നിന്നും 60 കുട്ടികൾ ജെ ആർ സിയിൽ പ്രവർത്തിക്കുന്നു. 10-ാം ക്ലാസ്സിലെ 20 കുട്ടികൾ ഗ്രേസ് മാർക്കിന് അർഹരാവുകയും ചെയ്തു. കെ സി എസ് എൽ മേഖലാ കലോത്സവത്തിൽ 60-ഓളം കുട്ടികൾ പങ്കെടുത്തു. 7 ഇനങ്ങളിൽ 1-ാം സമ്മാനവും 6 ഇനങ്ങളിൽ 2-ാം സമ്മാനവും നേടി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2nd overall നേടി. കയ്യെഴുത്ത് മാസിക നിർമ്മാണത്തിൽ അതിരൂപത തലത്തിൽ 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. കായികരംഗം സബ് ജൂനിയർ വിഭാഗത്തിൽ ദേവിക ടിവി ലോങ് ജമ്പിൽ 1-ാം സ്ഥാനം നേടി. ജൂനിയർ വിഭാഗത്തിൽ അനശ്വര ജീവാസ് ലോങ് ജമ്പിൽ 1-ാം സ്ഥാനവും ഡിസ്കസ് ത്രോയിൽ 3-ാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി ജാവലിൻ ത്രോയിൽ പവിത്ര ഗോപി 2-ാം സ്ഥാനത്തിന് അർഹയായി. ജൂനിയർ വിഭാഗത്തിൽ 100 മീറ്റർ മത്സരത്തിൽ ശിവരഞ്ജിനി 2-ാം സ്ഥാനവും നേടി. കുമാരി റിയ ടോം ബാഡ്മിന്റണിൽ റവന്യൂ തലത്തിൽ സമ്മാനർഹയായി. പഠനരംഗം അധ്യാപകരും അനധ്യാപകരുമായി 25 പേർ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. SRG മീറ്റിംഗ്, ക്ലാസ് PTA, യൂണിറ്റ് ടെസ്റ്റ്, ടേം ഇവാലുവേഷൻ, റിവിഷൻ ക്ലാസ് എന്നിവ നടന്നു വരുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 100% വിജയവും 16 ഫുൾ A+ഉം 16 9 A+ഉം പ്ലസ് ടു ക്ലാസ്സിൽ 3 പേർ ഫുൾ A+ഉം 3 പേർ 5 A+ഉം പ്ലസ് വണ്ണിൽ 15 ഫുൾ A+ഉം നേടുകയുണ്ടായി. സംസ്കൃത സ്കോളർഷിപ്പിന് അർഹരായ മാളവിക വിജയൻ, ശ്രീനന്ദ VS, സെറ വർഗീസ് എന്നിവർക്ക് അഭിനന്ദനങ്ങൾ. വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി CMC വിമല എഡ്യൂക്കേഷൻ ഏജൻസി അർഹരായ വിദ്യാർത്ഥികൾക്ക് ചാവറ ഉപ്രാസി സ്കോളർഷിപ്പ് നൽകി വരുന്നു. കലോത്സവം തൃപ്പൂണിത്തുറ ഉപജില്ലാ കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് കുട്ടികൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 12 ഇനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 8 ഇനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും ലഭിച്ചു. കലോത്സവത്തിൽ ഹൈസ്കൂളിന് 2nd overallഉം ഹയർ സെക്കൻഡറിക്ക് 2nd overallഉം ലഭിച്ചു. സംസ്കൃതോത്സവത്തിൽ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും 2nd overall കരസ്ഥമാക്കാൻ സാധിച്ചു. മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ന്യൂസ് റീഡിംഗ് കോമ്പറ്റീഷനിൽ കുമാരി ബെറ്റി തോമസ് 1-ാം സ്ഥാനം നേടി ജില്ലാ തലത്തിൽ മത്സരിച്ചു. ശാസ്ത്രരംഗം ഉപജില്ലാ മത്സരങ്ങളിൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, വർക്ക് എക്സ്പീരിയൻസ്, IT എന്നീ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഓവറോൾ ഫസ്റ്റ് നേടി. മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന ജില്ലാതല മത്സരത്തിൽ 66 സ്കൂളുകൾ മത്സരിച്ചതിൽ നിന്നും 4-ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ദിയ ബെബു സംസ്ഥാന തലത്തിൽ മാത്സ് ഫെയറിൽ പ്യുവർ കൺസ്ട്രക്ഷനിൽ പങ്കെടുത്ത് 3rd A grade കരസ്ഥമാക്കി. അൽഫോൻസ PS സംസ്ഥാന തലത്തിൽ പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത് A grade നേടി. ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിൽ ശ്രീ KS വിജയ് സാർ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹത നേടി. ആധ്യാത്മിക രംഗം കാർമൽ ഡേ, ചാവറ ഉപ്രാസ്യ ഡേ, ക്രിസ്തുമസ് എന്നിവ സമുചിതമായി ആചരിച്ചു വരുന്നു. റവറൻ ഫാദർ ജെയിംസ് തൊട്ടിയിലെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ധ്യാനം നടത്തി. കുട്ടികൾക്ക് കൗൺസിലിംഗും നൽകി വരുന്നു. സംസ്ഥാന തലത്തിൽ നടന്ന സിസ്റ്റർ മേരി ബെനിഞ്ഞ കവിതാലാപനത്തിൽ പ്ലസ് വണ്ണിലെ ക്രിസ്റ്റീന ബിജു 2nd prize നേടി ക്യാഷ് അവാർഡ് കരസ്ഥമാക്കി. സ്നേഹസേന, നിത്യജീവൻ എന്നീ പ്രസിദ്ധീകരണങ്ങൾ വിദ്യാലയത്തിൽ ലഭ്യമാണ്. ഇവാഞ്ചലൈസേഷൻ ടീം ഇവിടെ പ്രവർത്തിക്കുന്നു. മോറൽ സയൻസ് ക്ലാസ്സുകൾ ഭംഗിയായി നടന്നു വരുന്നു. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മാരി തോമസ്, ദിയ ബെബു, ദേവിക ബിജു എന്നിവർ സംസ്ഥാനതല സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ യോഗ്യരായി. ATL ലാബ് മാത്സ്, സയൻസ്, IT, സോഷ്യൽ സയൻസ് ലാബിനോടൊപ്പം അഡൾട്ട് തിങ്കറിംഗ് ലാബും പ്രവർത്തിക്കുന്നു. ATL പ്രൊജക്ടിന്റെ ഭാഗമായി ഷാലി പ്രിൻസസ്, നന്ദന KD, അലീന ബിജു എന്നിവർ മെട്രോ സ്റ്റേഷനിൽ തങ്ങളുടെ പ്രൊജക്ട് അവതരിപ്പിച്ചു. ഇടത്തല അൽ അമീൻ കോളേജിലെ പ്രൊഫസേഴ്സ് ATL ലാബ് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സോഷ്യൽ വർക്ക് കോയമ്പത്തൂർ അസീസി സ്നേഹാലയം
സാധുക്കൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പേട്ട കപ്പൂച്ചിൻ ആശ്രമം എന്നീ സ്ഥാപനങ്ങളിലും ചികിത്സാ സഹായമായും ഏകദേശം 85,000 രൂപ ചെലവഴിച്ചു. ഓരോ ക്ലാസ്സിലും പൂർ ഫണ്ട് ശേഖരിച്ച് ആവശ്യക്കാർക്ക് നൽകി വരുന്നു. പഠനയാത്ര കുട്ടികൾക്കായി മൈസൂർ, വയനാട്, തൃശൂർ ജില്ലയിലെ അക്വാമറൈൻ വേൾഡ് എന്നിവിടങ്ങളിൽ പഠനയാത്രയും അധ്യാപകർ കാർമൽ ടൂറിസം വില്ലേജിലേക്ക് വിനോദയാത്രയും നടത്തി. മറ്റു പരിപാടികൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ കുമാരി ദുർഗ രാജേഷ് ട്രോഫിയും സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി.